പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മദർ തെരേസ സ്കോളർഷിപ്പ് 2020-21 കുറിച്ചാണ്. ഈ മദർ തെരേസ സ്കോളർഷിപ്പ് എന്താണ്, എന്തൊക്കെ പഠിക്കുന്ന ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുക, എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രേഖകൾ ആവശ്യമായിട്ടുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ്, ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയാണ്. ഞാൻ ചെയ്യുന്ന വിദ്യാഭ്യാസപരമായ, തൊഴിൽ സംബന്ധമായ, സ്കോളർഷിപ്പ് സംബന്ധമായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അതുപോലെ തന്നെ ഗവൺമെന്റ് അംഗീകൃത സെൽഫ് ഫിനാൻസിങ് കോളേജിലും പഠിക്കുന്ന പാരാമെഡിക്കൽ കോഴ്സിന് പഠിക്കുന്ന നഴ്സിംഗ് ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾക്കാണ് മദർ തെരേസ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകളാണ് ബി ഫാമോ ഡി ഫാമോ അതുപോലെ തന്നെ നഴ്സിംഗ് ഡിപ്ലോമക്കോ പഠിക്കുന്ന ഒന്നാം വർഷക്കാർക്കും അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങിയവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ട ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, പാർസി, അതുപോലെ തന്നെ ബുദ്ധ, ജൈന, ഇങ്ങനെയുള്ള വ്യത്യസ്ത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. മൂന്നാമതായിട്ട്, കേരളത്തിൽ പഠിക്കുന്ന ആളായിരിക്കണം, കേരളത്തിൽ സ്ഥിര താമസക്കാരനായിട്ടുള്ള ആളുകൾക്കാണ് ഇത് കിട്ടുക. നാലാമതായിട്ട് പറയുന്നത്, എത്ര പൈസ ഇതിൽ കിട്ടുന്നതാണ് പല ആളുകൾക്കും സംശയമുള്ളത്. 15,000 രൂപയാണ് ഇതിന്റെ സ്കോളർഷിപ്പ് തുക. ഇതൊരൊറ്റ തവണയായിട്ടാണ് നമുക്ക് ലഭിക്കുക. റിന്യൂവൽ ചെയ്യാനോ അല്ലെങ്കിൽ ഓരോ വർഷം സ്പെഷ്യലായിട്ട് ഇതിന് പൈസ ഇല്ല. ഒരൊറ്റ പ്രാവശ്യമായിട്ട് 15,000 രൂപ നമുക്ക് പഠനത്തിനുള്ള സഹായമായിട്ടാണത് നൽകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങൾക്ക് കിട്ടിയതാണെന്ന് കാണിക്കുന്ന ഒരു അതിന്റെ അലോട്ട്മെന്റ് മെമ്മോയോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപന മേധാവി എഴുതിയിട്ട് തെളിയിക്കുന്ന, അഥവാ ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി ചേർന്നത് മെറിറ്റ് കോട്ടയിലാണെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ ഇതിന് വേണം. സോ അത് പ്രധാനമാണ്. അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയിൽ, ആറാമതായിട്ട് പറയാനുള്ള യോഗ്യതാ പരീക്ഷ, അഥവാ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ പ്ലസ് ടു ആയിരിക്കും, ഡിഗ്രി കഴിഞ്ഞ് പി ജി കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പി ജിക്കാർക്ക് ഡിഗ്രിയുടെ മാർക്കായിരിക്കും. ഏതാണോ യോഗ്യതാ പരീക്ഷ, ആ യോഗ്യതാ പരീക്ഷയിൽ 45 മാർക്ക് കിട്ടി പാസ്സായിട്ടുള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ബി പി എൽകാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ബി പി എൽകാരുടെ അഭാവത്തിൽ എ പി എൽ ആയിട്ടുള്ള, അഥവാ ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ആളുകൾ ഇല്ല എങ്കിൽ ദാരിദ്ര്യരേഖക്ക് മുകളിലുള്ള എബോവ് പോവർട്ടി ലൈനിൽ 8 ലക്ഷം വരുമാനത്തിന് താഴെയുള്ള പരിധിയിലുള്ള ആളുകളെയും ഇതിലേക്ക് പരിഗണിക്കും. ഇപ്പോൾ കോഴ്സ് ചില ആളുകൾക്ക് സംശയം, ഇപ്പോൾ ഫസ്റ്റ് ഇയർ മാത്രമാണെന്നാണ്. ഫസ്റ്റ് ഇയർ മാത്രമല്ല, ഇപ്പോൾ ജോയിൻ ചെയ്തവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ 50% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടികളുടെ അഭാവത്തിൽ ഇത് ആൺകുട്ടികൾക്ക് അവേ ചെയ്യാനും കഴിയുമെന്നുള്ളതാണ്. ഇനി ഇതിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, പല ആൾക്കാർക്കും സംശയമുണ്ട്, ഇതിന്റെ തെരഞ്ഞെടുപ്പ് മാർക്ക് അടിസ്ഥാനത്തിലല്ല വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആർക്കാണോ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള, വളരെ കുറഞ്ഞ വരുമാനമുള്ള, യോഗ്യരായിട്ടുള്ള കുട്ടികൾ, അവർക്കാണ് കൂടുതലായിട്ട് ഇതിന് കൊടുക്കാനുള്ള സാധ്യത ഉള്ളത്. അതുപോലെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ദേശസാൽകൃതമായിട്ടുള്ള ഒരു ബാങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു അക്കൗണ്ട് വേണം. എനിക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിയണം www.minoritywelfare.kerala.gov.in അഥവാ www.minoritywelfare.kerala.gov.in എന്നറിയപ്പെടുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു 6 ഫെബ്രുവരിയാണ്. ഇപ്പൊ നേരത്തെ ഇതിന് ഡേറ്റ് കൊടുത്തിരുന്നു, പക്ഷെ അത് നീട്ടിയതാണ് വീണ്ടും ഞാനിത് ചെയ്യാൻ ആഗ്രഹിച്ചത്. 6 ഫെബ്രുവരി 6 വരെ നമുക്ക് എന്ത് ചെയ്യാം,
ഇതിന് അപ്ലൈ ചെയ്യാം. ഫെബ്രുവരി 6-ാം തീയതി എന്ന ശനിയാഴ്ച. അപ്പൊ അടുത്ത ശനിയാഴ്ച, ഇന്ന് ബുധനാണ്, അടുത്ത ശനിയാഴ്ച വരെ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ www.minoritywelfare.kerala.gov.in എന്നറിയപ്പെടുന്ന നേരത്തെ പറഞ്ഞ വെബ്സൈറ്റില് മദർ തെരേസ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക, അങ്ങനെ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് വെച്ച് ലോഗിൻ ചെയ്തിട്ട് നിങ്ങളെ ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളെ സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ കോപ്പി, ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഏതൊക്കെയാണ് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, മൂന്നാമതായിട്ട് SSLC ബുക്ക്, 4 റേഷൻ കാർഡ്, നിങ്ങൾ APL ആണോ BPL ആണോ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള റേഷൻ കാർഡ്, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഫൈനലായിട്ട് സബ്മിറ്റ് കഴിഞ്ഞാൽ പ്രിന്റ് എന്ന് കാണിക്കും. ആ പ്രിന്റ് ഔട്ട് എടുക്കണം. ഈ പ്രിന്റ് ഔട്ടിന്റെ കൂടെ, അഥവാ നിങ്ങൾ ഈ പ്രിന്റ് ഔട്ടിന്റെ കൂടെ നിങ്ങൾ സ്ഥാപനം ഏതാവുക, നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് ആ സ്ഥാപനത്തിൽ ഇതിന്റെ പ്രിന്റ് ഔട്ടും അനുബന്ധ രേഖകളും സബ്മിറ്റ് ചെയ്യണം. ഏതൊക്കെ അനുബന്ധ രേഖകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ രജിസ്ട്രേഷന്റെ പ്രിന്റ് ഔട്ട് ആണ് വേണ്ടത്. രണ്ടാമതായിട്ട് വേണ്ടത് SSLC പ്ലസ് ടുവിന്റെയും മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി വേണം. ഈ പ്ലസ് ടു ഇല്ലാത്ത ആളുകൾ VHSC ആണെങ്കിൽ VHSCയുടെ വേണം. അപ്പൊ അത് നിങ്ങളെ കയ്യിൽ വേണം. മൂന്നാമതായിട്ട് അലോട്ട്മെന്റ് മെമ്മോ. നിങ്ങൾക്ക് ഇത് കിട്ടിയപ്പോ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റിലൂടെ ആണല്ലോ കിട്ടിയിട്ടുണ്ടാവുക മെറിറ്റ് അടിസ്ഥാനത്തിൽ. അപ്പൊ അലോട്ട്മെന്റ് മെമ്മോ ഇനി അതില്ലെങ്കിൽ നിങ്ങൾ സ്ഥാപന മേധാവിയുടെ അടുത്ത് നിന്ന് എനിക്ക് ഈ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തത് മെറിറ്റ് കോട്ടയിലൂടെയാണ് കിട്ടിയെന്നുള്ളത് ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിയാൽ മതി, അത് മതി. നാലാമതായിട്ട് ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് വേണം. ഒരു ദേശസാൽകൃത ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് ഇതിന് വേണം. അഞ്ചാമതായിട്ട് ആധാർ കാർഡ് അല്ലെങ്കിൽ NPR പകർപ്പ്, ആധാർ കാർഡിന്റെ ഒരു പകർപ്പ് വേണം. ആറാമതായിട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ കേരളത്തില് സ്ഥിര താമസക്കാരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ ഏഴാമതായിട്ട് പറയുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഓർ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ നിർബന്ധമായിട്ട് വേണം. എട്ടാമതായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ 9-ാമത് റേഷൻ കാർഡിന്റെ പകർപ്പ്. ഇപ്പൊ ഈ പറഞ്ഞ 9 വരുന്ന എല്ലാ രേഖകളും പ്ലസ് നിങ്ങളുടെ പ്രിന്റ് ഔട്ട് അടക്കമുള്ള ഈ 9 രേഖകളും കോളേജില് നിങ്ങൾ എന്തെങ്കിലും സമർപ്പിക്കണം. കോളേജിൽ സമർപ്പിച്ചിട്ട് അത് സമർപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ 6-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ്, ശനി 7 കഴിഞ്ഞ് 8-ാം തീയതി തന്നെ നിങ്ങൾ കോളേജിൽ ഇത് കൊണ്ടുപോയിട്ട് കൊടുക്കുക. അതിന്റെ ഡേറ്റ് ഇനി കൂടുതൽ വൈകിപ്പിക്കരുത്, 8-ാം തീയതി കോളേജിൽ കൊടുക്കുക. കോളേജിൽ കൊടുത്തു കഴിഞ്ഞാൽ കോളേജിന്റെ സ്ഥാപന മേധാവി നിങ്ങളെ ആ അപ്ലിക്കേഷൻ എന്ത് ചെയ്യും, ഒന്ന് വെരിഫൈ ചെയ്യും. അത് എന്നിട്ട് എന്ത് ചെയ്യും, അത് റെക്കഗ്നൈസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആണ് നിങ്ങൾക്ക് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് കഴിയുക. സോ വെറും ഓൺലൈൻ അപ്ലിക്കേഷൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഫൈനൽ പ്രിന്റ് ഔട്ട് എടുത്ത് ബാക്കിയുള്ള രേഖകൾ കോളേജിൽ എത്തിച്ച് അതിനുശേഷമാണ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് കഴിയുള്ളൂ. സോ സ്വാശ്രയ കോളേജിലെ കുട്ടികളുടെ അപ്ലിക്കേഷൻ ആണെങ്കിൽ ആ അപ്ലിക്കേഷൻ അവിടുന്ന് നേരിട്ട് എന്ത് ചെയ്യണം, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലേക്ക് അയച്ചു കൊടുക്കണം. മറ്റും നമ്മൾ കോളേജ് സൂക്ഷിച്ചാൽ മതി, വല്ലപ്പോഴും ന്യൂനപക്ഷ വകുപ്പിന്റെ ഒക്കെ ഒരു അന്വേഷണത്തിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട വെരിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ മാത്രമാണ് അത് നോക്കുള്ളൂ. സെൽഫ് ഫിനാൻസിങ് കോളേജില് അൺഎയ്ഡഡ് കോളേജില് നഴ്സിംഗിന് പഠിക്കുന്ന പാരാമെഡിക്കൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികളുടെ അപ്ലിക്കേഷൻ അവിടുന്ന് നേരിട്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഡയറക്ടർ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് ഇതിന്റെ ഒരു അഡ്രസ് ഇതാണ്, ഡയറക്ടർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, ഡയറക്ടർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, 4-ാം നില, വികാസ് ഭവൻ, തിരുവനന്തപുരം 33. ഒന്നുകൂടി പറയാം, ഡയറക്ടർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്, 4-ാം നില, വികാസ് ഭവൻ, തിരുവനന്തപുരം 33 എന്നുള്ള അഡ്രസ്സിൽ നിങ്ങൾ അയക്കുക. അയച്ചു കഴിഞ്ഞാൽ അത് അവർ റെക്കഗ്നൈസ് ചെയ്യും. സോ നിങ്ങൾ കൂടുതൽ സംശയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാനോ അന്വേഷിക്കാനോ ഒരു ഫോൺ നമ്പർ പറയാം, 0471230290. ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക, കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക.
നമുക്കറിയാം ഇതിന്റെ അവസാന ഡേറ്റ് 6-ാം തീയതിയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നഴ്സിംഗിനൊക്കെ വളരെ പൈസ കൊടുത്ത് പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതൊരു താങ്ങാണ്, തണലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് ഇത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.